അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും മിക്സി ഉപയോഗിക്കണ പോലാണല്ലേ. എന്നാലേ മിക്സി നമ്മൾ എത്ര കാലം ഉപയോഗിച്ചാലും ഒരു കേടുമില്ലാതെ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല ടിപ്സ് ആയിട്ടുണ്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര ആഴ്ച പിടിച്ച മിക്സിയാണെങ്കിലും കുറേ കാലപ്പഴക്കമുള്ള മിക്സിയാണ് നമ്മളെ കയ്യിലെങ്കിലൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് ക്ലീനാക്കി വെക്കട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ഫസ്റ്റിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കട്ടോ. പിന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ആളുകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഇനി പുതിയതായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്താളിട്ടാ. അപ്പോൾ ഏതായാലും നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്സൊക്കെ കാണിച്ചു തരാം. മിക്സി മോർച്ചം കൂട്ടാനുള്ള ടിപ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിക്സി ക്ലീൻ ചെയ്യുന്ന രണ്ട് തരം ലിക്വിഡ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതും എല്ലാ ഇതിലും കുറച്ച് കുറച്ച് ടിപ്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ ഇങ്ങനെ കളയേണ്ടല്ലോ. ടിപ്സൊക്കെ എത്തേക്കാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് തരം ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തരം ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വാഷറൊക്കെ എന്തൊരു സ്പീഡിൽ ക്ലീൻ ചെയ്യാൻ കഴിയുമെന്നറിയോ. അപ്പോൾ അതാ ഇതേമാതിരി കോൾഗേറ്റ് ഇല്ലാത്ത പെരക്കാരില്ലല്ലോ. കോൾഗേറ്റ് എന്ന് പറഞ്ഞാൽ കോൾഗേറ്റ് ക്ലോസപ്പ് ഏതും പറ്റും. ഇതിപ്പോൾ ഒരു നമ്പൂതിരീസാണ് കേട്ടോ. ഏതും നിങ്ങൾ എടുത്തോളി. ഞാൻ പല്ലേക്കണത് ഇതാണ്. അപ്പോൾ പല്ലേക്കണത് എല്ലാവരും പെരയിലുണ്ടാവും. അതിന് കുറച്ച് എടുത്തുകാണ്, ഇതേമാതിരി ഇതാ ഒരര സ്പൂണോളം ഇതേമാതിരി ഒരു പാത്രത്തെ കണ്ട് ഇട്ടെടുത്തോളി. എന്നിട്ട് ഇത് നല്ലോണം കാറ്റെടുക്കാത്ത രീതിയിൽ അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം ഇതേ കിഞ്ഞി നമുക്ക് മാണ്ടി തത്താന്ന് വെച്ചാൽ നമ്മളെ പെരയിലുള്ള സാധനം തന്നെയാണ്. എന്താണെന്ന് അറിയണ്ടേ? ഇതാ പാത്രം മൂറുന്ന സാധനമാണ്. ഇത് നോക്കിയാണ് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു സംശയമാണ്, എന്താണ് ഇത്, നിങ്ങൾ മോദി കെയറിലുണ്ടോയെന്ന്. മോദി കെയറിലൊന്നും ഇല്ല കേട്ടോ മക്കളെ. ഇത് മോദി കെയറത്തെ പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷേ നല്ല സാധനമാണ്. കുഴപ്പമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിലില്ല, അതൊന്നാണ് വ്യക്തമാക്കി തരാം. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഇതന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെടുത്ത് എന്തെല്ലാം വിമ്മിട്ട് മോർണോലുണ്ടാവും, വിമ്മിൻ്റെ കുറച്ച് കഷ്ണം എടുത്താണ് ഇതിക്ക് വെട്ടിയിട്ട് കൊടുത്താൽ മതി, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ അടിപൊളിയാണ് ഈ ഒരു സാധനം. ഇതുണ്ടെങ്കിൽ ചെയ്തോളി, അതില്ലെങ്കിൽ ഇപ്പോൾ ഫെയറി കൊണ്ടാണ് നിങ്ങൾ പാത്രം കേൾക്കണമെന്നുണ്ടെങ്കിൽ അതെടുത്തോളി. ഏതും പറ്റും മക്കളെ. അപ്പോൾ ഇനി ദീപനൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യിച്ചാൽ. അപ്പോൾ എത്താ അടുത്ത പരിപാടി, ഇതന്നെ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ കുറച്ച് എത്തിച്ചു കൊടുക്കുക. അല്ലാപ്പം എത്താ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ്, ഇതൊന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടാ. ഇനി നോക്കിയാണ് ഒരു ചെറുനാരങ്ങൻ്റെ ഒരു ചെറുനാരങ്ങ നല്ല മുറിച്ചതേനി. ഇതിപ്പോൾ ഇന്നലെ എത്തേ മന്തി കൊത്തിക്കോ നമ്മളെ മൊപ്പരാക്ക കുറച്ച് ഇറ്റീച്ചിൻ്റെ ബാക്കി ഇത് ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ചെറിയൊരു ഇത്തിരി മതി, ഒരുപാടൊന്നും വേണ്ട. അതിന് കുറച്ച് നീര് ഇതീക്കണ്ട് ഇറ്റിച്ച് കൊടുക്കുക. ഇനി മാണിങ്ങൾ കുറച്ച് അപ്പക്കാരും കൂടി ഇട്ടുകൊടുത്തോളി. അപ്പക്കാരൻ ഒരു നിർബന്ധമില്ല കേട്ടാ. ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് ചെറുനാരങ്ങല്ല വിചാരിച്ചാണ് നിങ്ങൾ മിക്സി ക്ലീൻ ചെയ്യാതെ കണ്ട. നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കണേ മിക്സി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ചെറുനാരങ്ങല്ലാത്തോളം എന്ത് ചെയ്തോളി, കുറച്ച് സുർക്ക വിനാഗർ ഉണ്ടല്ലോ, വിനാഗർ കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂണോ അര ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോളിട്ടാ. അതൊക്കെയാണ് ഈ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിക്കണേ. അല്ലെങ്കിലും പേസ്റ്റാണ് നമ്മൾ ഇതിൽ ഒഴിച്ചെടുത്തുക്കണത്. ഏതായാലും ഉണ്ടാളെ ഇതുപോലെ നിൽക്കട്ടെ. ഇനി നമുക്ക് മിക്സി ഒന്ന് എടുത്തോണ്ടിരാം. മിക്സി കുറേ അങ്ങേപ്പുറത്താണേ. അപ്പോൾ കണ്ടീന് ഞാൻ ആ മിക്സി എടുക്കാൻ പോയപ്പോൾ പെണ്ണിയാളെ ഞാൻ വേണ്ട സ്പീഡിൽ പോയപ്പോൾ പല തട്ടിയാണ് വീകാൻ പോയി. പല തന്നെയാണ് ഋതുവിന് സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ ഇവിടെ പലമലൊന്ന് നിലത്തിരിക്കണം. മദ്രസ ഇട്ടെന്നാണ് ബേ പലമലാണ്ട് ഇരിക്കും. ആ പലതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ വെക്കാൻ എനിക്കുണ്ടല്ലോ ഈ ഔത്ത് ഇങ്ങനെ പല സാധനങ്ങളും കാണുന്നത് വല്ലാത്ത ഇടങ്ങേറ. അപ്പോൾ ആ പല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് മിക്സി എടുക്കാൻ. ഇതൊക്കെയാണ് മിക്സി ഇപ്പോൾ ഏതായാലും എമ്പാടും പയക്കുമായിക്കണേ. അതിന്മേൽ കുറച്ച് ആൾക്കാരൊക്കെ കയറി കൂടിയും ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് ഇതിപ്പോൾ അതാ എല്ലാവരും മിക്സി ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം എത്ര ആയാലും നമ്മളിപ്പോൾ ഒരു പണി എടുക്കണേൻ്റെ അടിയിൽ കൂടി വേണം മിക്സിൻ്റെ മിക്സിയൊക്കെ കണ്ട് തുടച്ച് പോകലല്ലേ. എന്നാലും ഇതിൻ്റെ ഈ ചാലിലുള്ള ഐക്കും അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മിക്സിൻ്റെ ജാറ് വെക്കണോടത്തുള്ള ഐക്കും നമ്മൾ മിക്സിൻ്റെ ജാറ് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം ഏറികാണ്ടൊക്കെ മിക്സിൻ്റെ ജാറിനുള്ളിൽ കൂടി വലിച്ചണതും ഒക്കെ ഈ മിക്സിൻ്റെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. കണ്ടില്ലേ, ഇതാ നല്ല കരിമ്പനടിച്ച് നല്ല കറുപ്പ് കളറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും മിക്സിൻ്റെ ഉള്ളിലുണ്ടാവും. കുറച്ചെങ്കിലും എത്ര തുടച്ചാലും കുറച്ചൊരു കളർ ചേഞ്ച് ആവാത്ത മിക്സി ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മളെ പോലെ കുറച്ച് പയക്കം ചെന്ന മിക്സിയും കൂടി. അപ്പോൾ ഏതായാലും ഇപ്പം നമുക്ക് നല്ലൊന്ന് അങ്ങോട്ട് വൃത്തിയാക്കണം, എന്നിട്ട് ബാക്കി കാര്യം. അപ്പോൾ ഇവനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കിയാണ് ഇതേമാതിരി ഒരു വെള്ളക്കോട്ടനെ കണ്ടെടുത്തിട്ടാ. വെള്ളക്കോട്ടം വേണമെന്നൊന്നും ഇല്ല, പക്ഷേ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരുമ്പോൾ നല്ലൊന്ന് കളർ ഇതിമത്തെ ചളിയൊക്കെ പോരുന്നേ വെള്ളമല്ലേ കാണുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കറുപ്പ് കോട്ടൺ ആണെങ്കിലും
ഏത് തരം കോട്ടനാണെങ്കിലും നിങ്ങൾ ആ സീല കണ്ടെടുത്ത് കാണ്ടേ, കുറച്ച് വെള്ളം ഇമ്മലം അങ്ങനെ നനച്ചു കൊടുത്തിട്ടേ നമ്മളെ ഈ ലിക്വിഡിലിട്ടൊന്നാണ് മുക്കി കാണ്ടേ. എന്തേജ്യാ ഇതിൻ്റെ ഈ ബായി ഉണ്ടല്ലോ തൊള്ള, അതിൻ്റെ അടുത്ത് കൊണ്ടേ കാണ്ട് ഇങ്ങോട്ട് വെക്കാണ്. ഈ ഇതൊക്കെയാണ് നമ്മളാ മിക്സിൻ്റെ ചാറൊക്കെ വെക്കണ സ്ഥലമൊക്കെ അതൊക്കെയാണ്. ഇനിയാളെ എത്താന്ന് വെച്ചാൽ ആ ഒരു ശീല കണ്ടെടുത്ത് കാണ്ട് ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് കൈജിൻ്റെ എല്ലാം ഇങ്ങോട്ട് അമർത്തി കൊടുക്കുക, അല്ലെങ്കിൽ വല്ല പപ്പടക്കോലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണ്ട് ഒന്ന് നല്ലോ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താലുണ്ടാണ് കോണ എത്താന്ന് വെച്ചാൽ അതിമ്മൽ ഇങ്ങോട്ട് അമർന്ന് കിടന്നാൽ നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടല്ലോ ഇത് വല്ലാത്തൊരു ലിക്വിഡാണ്, ഇത് അതിമ്മക്കാണ് വെച്ച് കൊടുത്താൽ തന്നെ ഇനി നമ്മളെ മിക്സിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ കളറോ കറുപ്പ് കളറോ കാപ്പി കളറോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. പിന്നെ എന്നെയാളെ ഒരു മിന്നി കളില്ലേ, ഇത് ലൈറ്റ് വല്ലാതെ മിന്നിയുണ്ട്, എത്താന്നറിയില്ല, വിളവൊന്ന് മാറ്റണം. ഏതായാലും ഞാൻ കൈജിൻ്റെ എല്ലോണൊക്കെ നല്ലോ അമർത്തി കൊടുത്തിന്. ഇനി നമ്മൾക്ക് ചേച്ചേൻ്റെ പണി എത്താന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഈ ചവിട്ട് തോണ്ടിയാളുണ്ടല്ലോ, നമ്മളെ പെരിയിൽ ആരെങ്കിലും പെരിയിൽ ചവിട്ട് തോണ്ടിയാളില്ലാത്ത പോലെ ഉണ്ടാവില്ല, എല്ലാവർക്കും ചെവിയൊക്കെ കടിച്ചു. അപ്പോൾ ഈ ചെവി കടിച്ചണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബഡ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ബഡ്സ് കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തോളി, പക്ഷേ ബഡ്സ് ആകുമ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മൾ ഈ വെള്ളത്തെ മുക്കി കാണ്ട് ഇത് ഒരുപാട് അവർക്കൊന്നും വേണ്ടട്ടാ. എന്തേജ്യാ ബഡ്സ് എടുത്ത് കാണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ചാലിലൊക്കെ ഇങ്ങനെ ഒന്ന് തോണ്ടി കൊടുത്താൽ മതി. ഇതൊക്കെയാണ് ഈ ഒരു ലിക്വിഡ് ഇവിടെ തോണ്ടി നിൽക്കുന്ന കുറച്ചേരം കഴിച്ചുമ്പോത്തിന് ഇതിൻ്റെ ഈ ഇടുക്കിലുണ്ടാണ് ചളിയൊക്കെ വേണ്ട ഇളകും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പിയ്യാം, എപ്പോഴും മിക്സി നല്ലോണം ഫ്രഷായിട്ട് ഫിനിഷായിട്ട് തുടക്കമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊന്ന് വേ പണി കഴിഞ്ഞാൽ തിരുമ്പി കുളിച്ച് കുറച്ച് നേരം ഫോൺ തോണ്ടാനോ അല്ലെങ്കിൽ ആരോടൊക്കെ ഒന്ന് ഫോൺ വിളിച്ചാനോ മുണ്ടാനോ പറയാനൊക്കെ ഉള്ള ഒരുക്കാണേ കാരം. കാരണം നേരം പോലത്തെ ഒരു ഉച്ച ഒരു ഏകദേശം ഒരു മണിയാവോളം പെണ്ണുങ്ങൾക്ക് പണിയാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ പണി ഇരിക്കണതിൻ്റെ അടിയിലാണേ കാരം നമ്മൾ അയലക്കത്തുള്ളവരാരെങ്കിലും എൻ്റെ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ഉണ്ടാവും അയലക്കത്തെ ആൾ നല്ലോ തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞല്ലോ സാറായി ചമഞ്ഞിങ്ങനെ നിൽക്കണം ഫോണും തോണ്ടിക്കൊണ്ട്. അപ്പോൾ ഉണ്ടാവും നമ്മൾക്കൊന്ന് വേഗം തിരുമ്പിക്കുളി കഴിക്കണം, അല്ലെങ്കിൽ ഉണ്ടാവും കുറച്ച് മൂന്നാല് അയലക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓളക്കാട്ടി മുന്നേ എൻ്റെ കഴിക്കണം. അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ മണ്ടി പാഞ്ഞ് ചേച്ചുമ്പോൾ എവിടെ മിക്സിൻ്റെ മോട്ടറൊക്കെ നമ്മൾ ചേർത്ത് തുടച്ച് നോക്കണ് ഒന്നാണ്ട് തുടക്കും ഒറ്റ നോട്ടത്ത് കാണാത്ത രീതിയിൽ, എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ അവിടെ ഇടല്ലേ. അപ്പം അങ്ങനത്തെ നേരത്തെ എന്താ പറയുക, ഇതിക്ക് പൊടി പോറിയും അങ്ങനെ ഇങ്ങനെയായി ഈ ചാലിലൊക്കെ ഉണ്ടാവും ഓരോ പൊടികൾ. അപ്പം അതിന് മാണ്ടി ബഡ്സ് ഉഷാറാണ് കേട്ടാ. അപ്പം ഇതൊക്കെയാണ് ഈ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ തുടക്കലും ഇതാക്കലും ഒക്കെ കഴിഞ്ഞ് തേച്ചക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ശീലക്കണ്ട ഞാനൊന്ന് എടുത്തു നോക്കിയതേന് ഇന്നയാളെ അയിമലില്ലാത്ത സാധനം ഞങ്ങളുടെ നോക്കിയാണ് ണ്ടില്ലേ നല്ല അങ്ങോട്ട് ആ അഴുക്കൊക്കെ അയിമലങ്ങോട്ട് പുടിച്ചിങ്ങോട്ട് കിട്ടിയിട്ടാ. ഇനി നോക്കിയാണ് ഞാൻ അതേപോലെ തന്നെ ഒരു വെള്ളക്കോട്ടൻ ശീലം എടുത്ത് കാണ്ട് ഇത് നല്ലോണം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കണ്ടേ. തുടച്ചപ്പോൾ തന്നെ എന്തോ ഒരു ക്ലീന്. ഇനി ഈ മിക്സി എന്താ അറിയോ, ഇത് ഒരു ക്രീം കളറാണ്, നല്ലൊരു വൈറ്റ് അല്ല കേട്ടോ, പ്യൂർ വൈറ്റ് അല്ല. പിന്നെ നോക്കിയാണ് ഇതിനുള്ളിൽ കണ്ടോളി നമ്മൾ ആ തുണി വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടേന്, ഈ നാല് സാധനമൊക്കെ ഉള്ള ആ മിക്സിൻ്റെ ജാറ് വെക്കണ ഈ നാല് സാധനത അതിൻ്റെ ഉള്ളിൽ എന്തേനില്ലേ, നല്ലോണം കറുത്ത് ചളി പിടിച്ച മാതിരി ഒരു കറുപ്പല്ലേനെയോ. അത് എത്ര തുടച്ചാലും അതിൻ്റെ മഞ്ഞ കളറും ആ മിക്സിൻ്റെ ജാറ് കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ബേക്കിലുണ്ടാണ് ആ ഒരു കളറൊക്കെ ഇളകി അതിമ കറ പിടിച്ച മാതിരിയൊക്കെ ഇനി. പക്ഷെ നമ്മൾ ഈ ഒരു ലിക്വിഡാണ്ടിറ്റിച്ച് കുറച്ച് നേരം ഇങ്ങനെ കോട്ടൻ തുണി വെച്ചപ്പോൾ തന്നെ എന്താ പവർ, ഉഷാറായിക്കണിട്ടാ. ഇനി നമുക്ക് വാഷറൊക്കെ ക്ലീൻ ചെയ്യാനും മിക്സിൻ്റെ ജാറ് മൂർച്ചം കൂട്ടാനും മിക്സിൻ്റെ ബാക്ക് ഭാഗം നല്ലോണം വൃത്തിയാക്കാനൊക്കെ നമ്മൾ ഒരു ലിക്വിഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതും സിമ്പിളാണ്. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ മോറി തുടച്ചപ്പോൾ കണ്ടീനി വയറാദ്യം നല്ല വൃത്തിയായി തോന്നിയിനി, പക്ഷെ മിക്സിങ്ങോട്ട് മോറി തുടച്ചപ്പോൾ കണ്ടീനി വയറിങ്ങനെ എളിച്ചയായിട്ട് നിൽക്കണ് ചളി പിടിച്ച മാതിരി. അപ്പം ഞാനിതൊക്കെയാണ് ഇതേമാതിരി നമ്മൾ മിക്സി ഉരക്കുമ്പോഴുണ്ടല്ലോ നല്ല സ്പോഞ്ച് പോലുള്ള കുറച്ചൊരു സോഫ്റ്റുള്ള ബ്രഷ് എടുക്കണം. സോഫ്റ്റ് ഇല്ലാത്ത ബ്രഷ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മിക്സിൻ്റെ ദിമലും ഒക്കെ വര വീകും, വര വീണ് കഴിഞ്ഞാൽ പിന്നെ വൃത്തിയേടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത്യാവശ്യം സോഫ്റ്റുള്ള ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇതൊക്കെയാണ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ വരുത്തി കൊടുത്താൽ നല്ലോണം ചളി ഇളകുണ്ട് കേട്ടോ. ഇതിമ്മ പിടിച്ച കറിയും പൊടിയും ഒക്കെ ഇളകുണ്ട്. അതേപോലെ തന്നെ മിക്സി നമ്മൾ മോറുന്ന സമയത്തും ഒരിക്കലും നമ്മൾ കമ്പിട്ടൊന്നും അരക്കരുത്. നമ്മൾ അടുക്കളയിലുണ്ടാണ് പാത്രം മോറുന്ന കമ്പിട്ടൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ അപ്പം നല്ല വൃത്തിയാണ് കാരം. പക്ഷെ അത് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിക്കുമ്പോഴത്തേന് അവിടെയൊക്കെ നമുക്ക് സ്ക്രാച്ച് വീണിട്ടുണ്ടാവും.
നമ്മളെന്തായാലും ഇപ്പോൾ ഒരു കുറച്ച് നേരമുള്ളതുകൊണ്ട് മോറി അവിടെ എന്തായാലും ഇവിടെ സ്ക്രാച്ച് പോകും. ആ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അയക്കാണ് അയക്കും പൊടിയൊക്കെ ചെന്ന് നിറഞ്ഞ് നിൽക്കരുത്. പിന്നെ വേഗം വൃത്തിയായിട്ടാവും, പിന്നെ നമ്മൾ കഴുകിയാലും വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷോ അതല്ലെങ്കിൽ നല്ല സ്പോഞ്ച് പോലത്തെ ശീല തുണിയൊക്കെ എടുത്തിട്ട് സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ബ്രഷ് ഒന്നിങ്ങനെ ഒടിച്ചുകൊടുത്താൽ ഇതിനുള്ള ഭാഗമൊക്കെ ചെയ്യാം. അപ്പം മിക്സി അവിടെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാണ് കുറച്ച് മുട്ടത്തൊലി, കുറച്ച് മുട്ടത്തൊലി ഇതാ ഇത് നല്ലോണം കഴുകി ഉണക്കി വൃത്തിയാക്കി മുട്ടത്തൊലിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതിന് മാടിയിട്ടപ്പം മുട്ടത്തോടൊക്കെ ഉണക്കി ഉണ്ടാക്കണം എത്ര മുട്ട പൊട്ടിച്ചണമെന്ന്. ഒരു ബേജാറുകളാണ്ട മക്കളെ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ എന്നും ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കണില്ലേ, അല്ലെങ്കിൽ ഉള്ളിക്കൂട്ട ഉണ്ടാക്കി കൊടുക്കണില്ലേ, മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണില്ലേ, അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കണില്ലേ, അതിനൊക്കെ മുട്ട നമ്മൾ ഇങ്ങനെ ധാരാളം പൊട്ടിച്ചല്ലേ. അപ്പോൾ പൊട്ടിച്ചിന പൊട്ട് ഒന്ന് എന്താണ് കൊട്ടത്താളത്തിലിട്ടുകാണ്ട് ഒന്ന് ആ പൈപ്പിൻ്റെ ചുവട്ട് കാട്ടിയാണ്ട് ഒന്ന് വെള്ളം മറന്നുകാണ്ട് അവിടെ ഇവിടെയും ഒന്ന് വെച്ചാൽ മതി, വല്ല റാക്കിൻ്റെ മുകളിലൊക്കെ അവിടെ വെച്ചെടുത്താൽ മതി, അതങ്ങനെ ഉണങ്ങിക്കോളും, സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ തന്നെ മുട്ടത്തൊലി ഇത്രക്കാവും. അപ്പോൾ ഇതൊക്കെയാണ് മിക്സിൻ്റെ മൂട് വൃത്തിയാവും, മിക്സിൻ്റെ ഉള്ളിലെ ബ്ലേഡ് മൂർച്ചാവും ഒക്കെ ആവൂട്ടാ. അപ്പോൾ ഇതാ വലിയ മിക്സിൻ്റെ വലിയ ജാറിലിടാണ് ഇട്ടോളി, ഇനി ചെറിയ ജാറിലിടാൻ ഇട്ടാണ് ഒക്കെ നിങ്ങളെ തൃപ്തിക്കനുസരിച്ച് ചെയ്തോളി. ഏതായാലും ഞാൻ ചെറിയ ജാറിലാണ്ട് ഇട്ട് കൊടുത്തതിന് ഇപ്പോൾ എല്ലാവരും കൂടി എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി പപ്പടം പൊരിച്ചതിൻ്റെ നമ്മൾ പൊട്ടിച്ചിന് അതേമാതിരി രണ്ട് കുത്തും കൂടിയാണ് കൊടുത്താൽ ഇവലെന്തായി എല്ലാവരും ആണ്ട് അമ്പി പോട്ടാ. പക്ഷേ ഇതിപ്പം മിക്സിൻ്റെ ചാറ് നിറഞ്ഞിന് നമുക്ക് തോന്നും ഒരുപാട് മുട്ടത്തോലി ഞാൻ ചോദിച്ചു. ഇത് നോക്കിയാണ് ഏറിയെന്ന രണ്ട് മൂന്ന് സ്പൂണേ ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുട്ടത്തോലി നിങ്ങൾക്ക് കൂടുതൽ ക്ലീൻ ചെയ്യാണ്ടെങ്കിൽ ലിക്വിഡ് ഉണ്ടാക്കാം, മുട്ടത്തോലി കുറച്ച് തോനെടുത്തോളി. ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ് ഞാനേ അത് പൊടിച്ചാൻ വേണ്ടി മണ്ടി ചെന്നതാ പ്ലഗിൻ്റെ അടുത്തേക്ക്. അപ്പോഴാണ് നമ്മൾ ഈ വല്യാപ്പാൻ ഇവിടെ കൊടുന്ന് വെച്ച ഓർമ്മ മക്കളെ. അപ്പോൾ പിന്നെ ഏതെങ്കിലും ആ ടോൻ എടുത്തുകൊണ്ടേ ഏതായാലും മിക്സിൻ്റെ മിക്സി കൊണ്ടേ കണ്ട് ഇതേമാതിരി ഇങ്ങോട്ട് പൊടിച്ചുണ്ടെന്നിക്കണേ ഇതാ നല്ല അപ്പോളാണ് തുറന്നാ കിട്ടൂല, അതപ്പോളെ കുഴപ്പ കിട്ടിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പഞ്ചസാര പൊടിച്ച മാതിരിയുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചല്ലോ, അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേമാതിരി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിഞ്ഞു വന്നപ്പോൾ പിന്നെ ഇതീ കിട്ടുകൊടുക്കേണ്ടത് അറിയോ, കുറച്ച് കല്ലിപ്പാണ് കേട്ടാ. കല്ലിപ്പ് എന്തായാലും ഇട്ട് കൊടുത്തോളി, നമ്മളെ മിക്സിൻ്റെ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ചം കൂടെ ഒന്നാം നമ്പർ സാധനമാണ് കല്ലിപ്പ്. പിന്നെ കല്ലിപ്പും ഇനിയിപ്പോൾ കല്ലിപ്പില്ലെങ്കിൽ മുട്ടത്തൊലി മാത്രമായാലും കുഴപ്പമില്ല. ചിലവിലൊക്കെ എന്താ ചെയ്ച്ചലെന്നറിയോ, അത് നിങ്ങൾക്കറിയോ, ബ്ലേഡ് മൂർച്ചം കൂട്ടാൻ വേണ്ടിയിട്ട് കല്ലിപ്പ് പൊടിച്ചു. കല്ലിപ്പ് ഒരു പേക്കൊക്കെ മേങ്ങിയിട്ട് കല്ലിപ്പ് പൊടിച്ചാൽ എന്താ മായം ചേർക്കാത്ത പൊടിപ്പുമായി നമ്മളെ മിക്സിൻ്റെ ജാറ് മൂർച്ചം കൂടുതലായി. അത് നല്ലൊരു ഐഡിയ കേട്ടാ, അങ്ങനെ ചെയ്ത് നോക്കേണ്ടി നല്ല സുഖം ഉണ്ടാവും. എന്നാൽ പിന്നെ ഒരു കേടില്ലാത്ത നമ്മൾ ഈ പൊടിപ്പൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പം എത്തൊക്കെ കൂട്ടുണ്ടാവും. അപ്പോൾ ഒരു കൂട്ടുമില്ലാത്ത മായം ചേർക്കാത്ത പൊടിപ്പുമായി മിക്സിൻ്റെ ചാറ് മൂർച്ചുമായി. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ മുട്ടത്തോലൊക്കെ പൊടിച്ച് കാണ്ട് ഇപ്പം കൂടി പൊടിച്ച് കാണ്ട് ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ആദ്യത്തെ ലിക്വിഡ് കുറച്ച് ബാക്കില്ലേ ആ പാത്രത്തൊക്കെ എന്നാണ് പാർന്നെടുത്തിട്ടാ. എന്നിട്ട് ഈ മിക്സിൻ്റെ ജാറ് നല്ലോണം ഉള്ളൊക്കെ ഒന്ന് ഇതാക്കി കാണ്ട് അതിൽ കുറച്ച് ശേഷിച്ചിനി ചെറിയൊരു നനവൊക്കെ ഉണ്ട് ഇനി മിക്സിൻ്റെ ചാറേ. അപ്പോൾ പിന്നെ ഞാനത് തുടച്ചിട്ടൊന്നുമില്ല, അതിലിട്ടാണ് മുട്ടത്തോലിയാണ് പൊടിച്ച്. കാരണം അത് കുറച്ച് നന്ദി വിചാരിച്ചു കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ മുട്ടത്തോലി അങ്ങനെ പൊടിഞ്ഞിട്ടൂലട്ടാ. ഏതായാലും ഇനിയാളെ നമുക്ക് ചെറുനാരങ്ങനെ നീര് കുറച്ചും കൂടി മാണം. അപ്പോൾ പീഞ്ഞിട്ടും പീഞ്ഞിട്ടും കിട്ടണില്ല. ഞാൻ എത്തേട്ടി ആ പാത്രത്തിനെ ബക്കുമ്പോൾ വെച്ചാണുണ്ട് നല്ല ആട് പീഞ്ഞ്, അപ്പോൾ അവിടെ കിട്ടും ചെയ്ത്. ഏതായാലും ഇനിയാളെ ഇനിയിപ്പോൾ നമ്മളെ നേരത്തെ പറഞ്ഞ തന്നെ ആദ്യം ഉണ്ടല്ലോ ആ ഒരു പാത്രം മോർന്ന സാധനം, ആ സാധനം ഇതിക്ക് കുറച്ച് പാർന്നു കൊടുത്തണേ. പിന്നെ ഞാൻ നമ്മളെ ആ മിക്സിൻ്റെ ജാറ് ചുഴറ്റി കാണ്ട് കുറച്ച് വെള്ളം പാർന്നു കൊടുത്തണം കേട്ടാ, കുറച്ച് വെള്ളം പാർന്നു കൊടുത്തണേ. ഇതിൽ ഇനി നമ്മളെ വാഷറൊന്ന് മുക്കി വെക്കും വേണം, മിക്സിൻ്റെ ജാറിൻ്റെ ആ ബേക്കിലൊക്കെ ഒന്ന് കുറച്ച് പാർന്ന് വെക്കും വേണം. പക്ഷേ മിക്സിൻ്റെ ജാറ് മുക്കണ സമയത്ത് നല്ല തിളച്ച വെള്ളത്തിലാട്ടോ നീക്ക് പാർന്നാണ് മുക്കണത്. ഏതായാലും നമുക്ക് എന്ത് ചെയ്യുക, മിക്സിൻ്റെ ജാറിൻ്റെ ബാക്ക് ഉണ്ടാവുമല്ലോ. മിക്സിൻ്റെ ചാറ് നമ്മൾ എത്ര മോറിയാലും ചിലപ്പോൾ നമ്മൾ ഈ ഉപ്പും എരും പുളിയൊക്കെ ഉള്ളിട്ടാണ് മിക്സിൻ്റെ ചാറിൽ നമ്മൾ അരക്കുമല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇയാളെ ഒരു സാധനം ഒരു ഒരുമാതിരി ഒരു ഉപ്പ് പൊടിഞ്ഞ മാതിരി ഇങ്ങനെ ബാക്കിക്ക് വരും. പക്ഷേ അത് നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് ചുരറ്റാതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിങ്ങോട്ട് ഉപ്പ് നുരുമ്പിക്കാണ്ട് മിക്സിൻ്റെ ചാറ് വേഗം ഓട്ടാവും കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ബേക്ക് എപ്പോഴും കേൾക്കിക്കൊള്ളേണ്ടി ചിലവർ പറഞ്ഞേക്കെ കേൾക്കരുതെന്ന്, അങ്ങനെ കേൾക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേൾക്കാതെ നിന്നീനി. അതുകൊണ്ട് എന്നാൽ എൻ്റെ ഒരു മിക്സിൻ്റെ ചാറ് വേഗം ഉണ്ട് അതിൻ്റെ മൂടാണ്ട് ഓട്ടായി. അപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് ഇതാ
അതൊക്കെ കഴിഞ്ഞിട്ടാ മിക്സിൻ്റെ കുറച്ചെടുത്ത് കാണ്ട് ആ രണ്ട് ജാറിന് മോൾക്ക് പാർന്നെത്തണ ബേക്കക്ക്. പിന്നെ നോക്കിയാണ് കുറച്ച് ബാക്കിയുള്ള ഞാൻ എന്ത് ചെയ്ത് കുറച്ച് തിളച്ച വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടാ. തിളച്ച വെള്ളം തന്നെ എടുത്തോളി. എന്നിട്ട് ആ നമ്മുടെ വാഷർ ഉണ്ടല്ലോ, കുറച്ചൊരു എല്ലാവരും വാഷറിനും ഉണ്ടാവും കുറച്ചൊരു എച്ചിൽ പിടിച്ച മാതിരി. ഞാൻ എത്ര കഴുകിയാലും അതിന് കറുപ്പ് കളറ് ചെറുതായിട്ട് വരും ചെയ്യും. പിന്നെ അതേമാതിരി തന്നെയാണ് അയിമേൽ മഞ്ഞപ്പൊടിൻ്റെ കളറും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേമാതിരി നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടുകാണ്ട് കുറച്ച് ഈ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തിളച്ച വെള്ളത്തിൽ പറഞ്ഞ് ഒരു 10 മിനിറ്റ് ഇട്ടാൽ മതി. പിന്നെ നോക്കിയാണെങ്കിൽ ബ്രഷ് കൊണ്ടൊന്നും അരക്കണ്ട, അക്കായിച്ചു കൊണ്ടാണ്ട് ഒന്നും ഇങ്ങനെ ഉണ്ടാക്കിയാണ് വെള്ളം പറഞ്ഞു വെക്കണേ. എന്തോരം ക്ലീനാവുന്നറിയോ. ഏതായാലും ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നോക്കിയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ മിക്സിൻ്റെ ജാറിൻ്റെ ഇവിടൊക്കെ ഈ ജാറിൻ്റെ ബാക്ക് നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചു നല്ലോണം എച്ചിലുണ്ട് എന്ന്. പക്ഷേ എച്ചിലല്ല കേട്ടോ, അതെ ആ നീല കളറ് തൊലിഞ്ഞു പോയതാ. എന്നിട്ട് കറുപ്പ് കളറ്, നീല കളർ അതിന് കോട്ടിങ്ങാന്നാ തോന്നണേ. അപ്പം തന്നെ അതിനുള്ളത് കറുപ്പ് കളറാണ് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ഏതാ ഞാൻ ചെറിയ ജാറിനെയും എല്ലാത്തിനും മോറി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നോക്കിയാണെങ്കിൽ നമ്മളിത് ഇത് കുറച്ചൊരു എച്ചിൽ പിടിച്ച മാതിരി നമുക്ക് തോന്നും. പക്ഷേ അതൊന്നുമല്ല, എല്ലാവരും മിക്സിൻ്റെ ജാർ ഇതേപോലെ വൃത്തികേടായി തോന്നുന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്തുകൊണ്ട് ഒരുപാട് നേരം ഒരുക്കൊന്നും വേണ്ട, ഇതേമാതിരി കുറച്ച് നേരം നിങ്ങളെ ഇങ്ങോട്ട് ആക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ബ്രഷ് ഒന്നും എടുക്കണ്ട, നിങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ആക്കിയാണ് ഇതാക്കിയാലും ഞങ്ങളെ പെട്ടെന്ന് പരിപാടി കഴിച്ചു കേട്ടാ. പിന്നെ മിക്സി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുണ്ട്, ഒരു ടിപ്പുണ്ട്. ഈ കവർ ചെയ്തേക്കുക. പക്ഷെ മിക്സി കവർ ചെയ്യുന്ന സമയത്ത് ഇതാ ഹെയർ പോണ സ്ഥലം, ഇത് നിങ്ങൾ ഒരിക്കലും കവർ ചെയ്തേക്കരുത് കേട്ടോ. നമ്മൾ കവർ ചെയ്തേക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആ കവറിന് ഒരു ഹോൾസ് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കവറിങ് വരാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ മിക്സിൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ നിലത്ത് തട്ടിയ ഒട്ടി പശ ഇങ്ങനെ ഒരു ഡാറ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതൊക്കെ ഉരുക്കി വന്ന് കൗണ്ടർ ടോപ്പിൽ കൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒഴിഞ്ഞ കുറച്ച് സെറാമിക് അല്ലാത്തൊരു തരം പ്ലേറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അത് അടി വെച്ച് കണ്ട് എന്തെങ്കിലുമൊക്കെ അടി വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഉറുമ്പൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പൗഡർ ടാൽക്കം പൗഡർ ഇതിൻ്റെ ചുറ്റോട് ഇട്ടിട്ട് കൊടുത്താലും കേട്ടോ. ഇതൊക്കെ നല്ലൊരു ടിപ്പാണ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. വാട്സ് കുറഞ്ഞ മിക്സിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. വാട്സ് കൂടുതലുള്ള മിക്സി നോക്കിയിട്ട് വാങ്ങുക. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരുപാട് സമയം മിക്സി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ എന്താ പറയുക, നമ്മൾ വാട്സ് കുറഞ്ഞ മിക്സി വാങ്ങിയാൽ നമ്മൾ ഒരുപാട് സമയം അങ്ങനെ മിക്സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അങ്ങനെയാകുമ്പോൾ ആ മിക്സി പെട്ടെന്ന് കേടാവുകയും ചെയ്യും. അപ്പോൾ വാട്സ് കൂടിയ മിക്സി തന്നെ നിങ്ങൾ വാങ്ങുക. അപ്പോൾ എന്താ, നമ്മൾ മിക്സി ഒരുപാട് നേരം വർക്ക് ചെയ്യാതാകുമ്പോൾ മിക്സി കേടാവാതിരിക്കാനും അതുപോലെ തന്നെ കറണ്ട് ബില്ല് കുറയാനും അത് നല്ലൊരു കാരണമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. മിക്സി എപ്പോഴും നമ്മൾ വാട്സ് കൂടുതലാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം വാങ്ങുക. മിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാ വാഷറൊക്കെ കണ്ടില്ലേ, എന്തായാലും ക്ലീൻ. ഈ വാഷർ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ, എന്നല്ലാതെ വൈറ്റ് കളർ ഇങ്ങനെ ഗോൾഡൻ കളർ ആയതല്ല, ഇത് അതേ ഗോൾഡൻ കളർ തന്നെയാണ്. പിന്നെ മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിലൊക്കെ പ്രത്യേക ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കളെ എന്താണ് മിക്സി തിളങ്ങി നിൽക്കുകയാണ്. മിക്സി മിക്സിൻ്റെ ആ വള്ളിയൊക്കെ എന്താ തിളക്കം എന്നറിയോ, എന്താ പറയുക, നല്ല മൂർച്ചയായിട്ടുണ്ട്, പ്രത്യേക ഒരു തിളക്കവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ലിക്വിഡ് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ആ ഈ രണ്ട് ലിക്വിഡ് നിങ്ങൾക്ക് ബാത്റൂം കഴുകാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യത്തിനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.